പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഡിന്നർ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറി തയ്യാറാക്കിയിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങ് വറുത്തെടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് വിട്ടുപോകണ്ട കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ദാ ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നുറുക്കി എടുത്തു വെച്ചിരിക്കുന്നത് ദാ ഈ ഒരു രീതിയിലാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് പുരട്ടി എടുത്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 10 മിനിറ്റ് ഒന്ന് വയ്ക്കുക. അതിനുശേഷം മാത്രം നമുക്ക് വറുത്തെടുക്കാം. അപ്പം ഇത് അടച്ച് മാറ്റി വയ്ക്കാം. ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പ് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രേവി തയ്യാറാക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാളയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് നല്ലതുപോലെയൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വറുത്തെടുത്താൽ മതി. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിട്ടാണ് ഇത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് എണ്ണ പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ വറന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുവാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത് കാരണം സൂക്ഷിച്ചിട്ട് മാത്രം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ദാ ഉരുളക്കിഴങ്ങ് അങ്ങനെ മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചാട്ട് മസാലയും അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരു ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിൽ കഴിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ദാ തക്കാളി കൊണ്ടുള്ള പേസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. തയ്യാറാക്കാൻ വേണ്ടി ഇതാ പാൻ എടുപ്പത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയെക്കാളും നല്ലത് ഓയിൽ ചേർക്കുന്ന കേട്ടോ. എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് അയമോദകം ചേർത്ത് കൊടുക്കാം. അയമോദകം ഇല്ലെങ്കിൽ ജീരകം വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അയമോദകം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ആ എണ്ണയിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആ മിക്സിയുടെ ചാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് ഇതിലേക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ ഒരു കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസ്റ്റായിട്ടും ചേർക്കേണ്ട ഒരു കാര്യമാണ് പഞ്ചസാര കേട്ടോ. അതും ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും എണ്ണ പുറത്തേക്ക് തെളിഞ്ഞു വരുന്ന സമയം വരെ കുക്ക് ചെയ്തെടുക്കണം. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാകം. അപ്പൊ കുറച്ച് സമയം എടുത്ത് തന്നെ നിങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത് കേട്ടോ. നമുക്ക് അടച്ചു കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ എണ്ണ പുറത്തേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഗ്രേവിയും ഉണ്ട്. ഇതേപോലെ വേണം കിട്ടാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് ആ ഗ്രേവി മുഴുവൻ വറ്റിപ്പോവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാം പാകത്തിനാണോ എന്ന് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഗ്രേവി നല്ലതുപോലെ ഉരുളക്കിഴങ്ങിലേക്ക് കോട്ടാകുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഫൈനലായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. നല്ലതുപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്ര തന്നെയുള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അങ്ങനെ ചപ്പാത്തിയുടെ സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കും ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.